പിറവം ഇലഞ്ഞിയിൽ കള്ളനോട്ട് നിർമ്മാണ കേന്ദ്രത്തിൽ റെയ്ഡ്. പോലീസിന്റെ പരിശോധനയിൽ ലക്ഷങ്ങളുടെ കള്ളനോട്ട് പിടിച്ചെടുത്തു. വീട് വാടകയ്ക്കെടുത്താണ് കള്ളനോട്ട് നിർമ്മാണം നടത്തിയിരുന്നത്. പത്തനംതിട്ട സ്വദേശികളായ ആറംഗ സംഘം പിടിയിലായതായി സൂചന. ഡാനി പോൾ ചേരുന്ന വിവരങ്ങളുമായി ഡാനി പോലീസ് എന്തൊക്കെയാണ് ഇതിനെക്കുറിച്ച് പറയുന്നത്? ഇന്ന് പുലർച്ചെ ഏതാണ്ട് 2 മണിയോട് കൂടിയാണ് ഈ വീട് വളഞ്ഞുകൊണ്ട് ഇവിടേക്ക് പരിശോധനകൾ ആരംഭിച്ചത്. കേന്ദ്ര നിരീക്ഷണ അന്വേഷണ സംഘത്തിനൊപ്പം തന്നെ സംസ്ഥാന പോലീസും ചേരുന്നു. ഇതിൽ തീവ്രവാദ വിരുദ്ധ സേനയും അതോടൊപ്പം തന്നെയും ഇന്റലിജൻസ് ബ്യൂറോയും സംസ്ഥാന പോലീസ് സേനയും ഉണ്ട്. ഇവരൊരു ജോയിന്റ് ഓപ്പറേഷൻ ആയിരുന്നത്. ഇന്ന് പുലർച്ചെ 2 മണിയോടെ ആരംഭിച്ച പരിശോധന ഇപ്പോഴും തുടരുന്നു. ഈ വീട് 9 മാസങ്ങൾക്ക് മുൻപ് വാടകയ്ക്കെടുത്തവരായിരുന്നു. സീരിയൽ നിർമ്മാണത്തിനെന്ന പേരിലായിരുന്നു ഇവരുടെയൊക്കെ വാടകയ്ക്കെടുത്തത്. എന്നാൽ പിന്നീട് സംശയം തോന്നിയതിൻ്റെ അടിസ്ഥാനത്തിൽ പിന്നീട് അന്വേഷണ ഏജൻസികൾ വിവരം ശേഖരിക്കുകയായിരുന്നു. ഇതിൽ നിന്നാണ് ഏതാണ്ട് 15 ലക്ഷത്തോളം രൂപയുടെ നോട്ടുകൾ ഇവർ 500 നോട്ടുകൾ ഇവിടുന്ന് അടിച്ച് വിതരണം ചെയ്തതായിട്ട് കണ്ടെത്തിയിട്ടുള്ളത്. നിലവിലിപ്പോൾ 7,57,000 രൂപയുടെ 500 നോട്ടുകളും പിടിച്ചെടുത്തിട്ടുണ്ട്. പരിശോധനകൾ ഇപ്പോഴും തന്നെ തുടരുകയാണ്. ഇതിൽ 6 പേർ അടങ്ങുന്ന സംഘം, ഇതിൽ 5 പേരുടെ അറസ്റ്റ് രേഖപ്പെടുത്തിയിട്ടുണ്ട്. വണ്ടിപ്പെരിയാർ സ്വദേശി ആനന്ദ്, നെടുങ്കണ്ടം സ്വദേശി സുനിൽ, കോട്ടയം സ്വദേശി ഫൈസൽ, തൃശ്ശൂർ സ്വദേശി ജിബി എന്നിവരാണ് ഇപ്പോൾ നിലവിൽ അറസ്റ്റ് രേഖപ്പെടുത്തിയിട്ടുള്ളത്. വീടെടുത്ത മധുസൂദന് വേണ്ടിയുള്ള ഒരു അന്വേഷണം ഇപ്പോഴും തുടരുകയാണ്. ഏതായാലും ഇതൊരു വലിയ റാക്കറ്റ് ആണ് എന്ന രീതിയിൽ തന്നെയാണ് അന്വേഷണം ചെന്നെത്തി നിൽക്കുന്നത്. അതുകൊണ്ട് മുഴുവൻ സേനയും, അതായത് ഇപ്പോൾ പരിശോധന നടത്തുന്ന കേന്ദ്ര രഹസ്യാന്വേഷണ ഏജൻസി ഉൾപ്പെടെ സംസ്ഥാന പോലീസിനോട് ചേർന്ന് നിന്നുകൊണ്ട് തന്നെ അന്വേഷണം മുന്നോട്ട് കൊണ്ടുപോകാൻ തന്നെയാണ് ലക്ഷ്യമിടുന്നത്. പരിശോധനകൾ ഇപ്പോഴും തന്നെ തുടരുകയാണ്. പിറവത്ത് ലക്ഷങ്ങളുടെ കള്ളനോട്ട് പിടിച്ചെടുത്തിരിക്കുന്നു. ഡാനി പോൾ ആണ് അവിടെ നിന്നും വിവരങ്ങൾ നൽകിയത്. ഇടവേളയാണ്. കൂടുതൽ വാർത്തകൾക്കും വിശദാംശങ്ങൾക്കും മലയാളം .news18.com.